നമ്പർ 20 മദ്രാസ് മെയിൽ ഒരു ട്രെയിൻ നമ്മൾ വാടകയ്ക്ക് എടുക്കണം. അതായത് അന്ന് കാലത്ത് അവിടെ ഒരു 500,000 രൂപ നമ്മൾ കിട്ടണം, എന്നാലേ ട്രെയിൻ തരത്തുള്ളൂ. അതിലെന്തെങ്കിലും കുഴപ്പം കാണിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അവർ ആ പൈസയൊക്കെ അന്ന് എടുക്കും. അപ്പോൾ അന്ന് നമുക്ക് കിട്ടിയ സ്റ്റേഷൻ എന്ന് വെച്ചാൽ പാലക്കാട് ടു നിലമ്പൂരാണ്. അവിടെ മാത്രമേ കൂടുതൽ ട്രാഫിക് ഇല്ലാത്ത ഇതുള്ളൂ. ഒരു ട്രെയിനാണ് അവിടെ ഉള്ളത്, ആകെ ഓടുന്ന ട്രെയിൻ. അത് ഡേയിലാണ് ഓടുന്നത് ആ ട്രെയിൻ. അപ്പോൾ നമ്മൾ രാവിലെ എടുക്കേണ്ട സീൻസ് എല്ലാം നമ്മൾ രാവിലെ അങ്ങ് എടുക്കും. ഈ ട്രെയിനിൻ്റെ സമയമനുസരിച്ച് ആ ട്രെയിൻ പോയ ശേഷം നമ്മൾ ആ സീൻസ് എല്ലാം എടുക്കും. ഒറിജിനൽ ട്രെയിൻ വെച്ച് തന്നെ എടുക്കും. അപ്പോൾ നമ്മൾ എഞ്ചിൻ്റെ അകത്ത് ഒരാളെ നിർത്തും, വാക്കി ടോക്കി കൊടുത്തിട്ട്. ഇക്കെ നമ്മൾ കമ്പാർട്ട്മെൻറ്റിനകത്താണ്, അതിൽ 7-8 കമ്പാർട്ട്മെൻറ്റും ഒരു എഞ്ചിനുമാണ് നമുക്ക് തന്നത്. ഈ കമ്പാർട്ട്മെൻറ്റ് ഫസ്റ്റ് ക്ലാസ് ആണല്ലോ നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അന്ന് ഫസ്റ്റ് ക്ലാസ്സേ ഉള്ളൂ, എ സി ഇല്ല. ഫസ്റ്റ് ക്ലാസ്സിലാണ് ഷൂട്ട് ആണത്. ഈ ഷൂട്ടിങ്ങിൽ ഈ ഫസ്റ്റ് ക്ലാസ്സിൻ്റെ അകത്ത് നമ്മൾ പാന്തർ ഇട്ട് ഷൂട്ട് ചെയ്യുന്നുള്ളതാണ്. നമ്മൾ പാന്തർ എന്ന് വെച്ചാൽ ക്രെയിൻ കണക്ക് മൂവ് ചെയ്യുന്നതാണ്, ചെറുതാണ്, എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ പാന്തർ ഇട്ട് നമ്മൾ ഷൂട്ട് ചെയ്യണം അതിൻ്റെ അകത്ത്. ആ ഷൂട്ടിങ്ങിൻ്റെ അപ്പോഴാണ് നമ്മൾ രാത്രി ട്രെയിനിൻ്റെ സീക്വൻസ് ഉണ്ട്. അപ്പോൾ ഈ രാത്രി കംപ്ലീറ്റ് ലൈറ്റപ്പ് ചെയ്ത് ട്രെയിൻ ഷൂട്ട് ചെയ്യണം. റണ്ണിങ്ങിനെ ബാക്ക് പ്രൊജക്ഷൻ ഒന്നുമില്ല, ഒറിജിനൽ ട്രെയിൻ തന്നെയാണ് രാത്രി ഓടുന്നത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കാണാൻ വേണ്ടി ട്രെയിനിൻ്റെ മുകളിലും ഇതും എല്ലാം ലൈറ്റ് വെച്ച് നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഒരു ഫൈറ്റ് സീക്വൻസ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് ആ സീൻ്റെ. രാത്രി ഫൈറ്ററൊക്കെ ഉണ്ട്, ഫൈറ്റ് ചെയ്ത് ഒരുത്തം വീണുപോയി, ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം വീണുപോയി, ഇവൻ എവിടെ പോയെന്ന് അറിഞ്ഞുകൂടാ, ഇവൻ എന്ത് പറ്റിയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ട്രെയിൻ പെട്ടെന്ന് നിർത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ ട്രെയിൻ നിർത്തണമെങ്കിൽ നമ്മൾ നിർത്താൻ പറഞ്ഞാൽ ആ 1 കിലോമീറ്റർ കഴിഞ്ഞിട്ട് ട്രെയിൻ നിൽക്കത്തുള്ളൂ പെട്ടെന്ന്. അപ്പോൾ ട്രെയിൻ ഫാസ്റ്റായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഇവനെ കാണാനില്ല, എന്ത് ചെയ്യും? അമ്മ എല്ലാവരും ഇറങ്ങി, തെരച്ചിലായി. തെരച്ചിലായപ്പോൾ എവിടെ കാണാൻ, 1.5 കിലോമീറ്റർ കഴിഞ്ഞാണ് ട്രെയിൻ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ച് എന്തോ പറ്റിയവൻ. ആദ്യം നമ്മൾ ട്രാക്കിലൊക്കെ നോക്കി, ഇതിൻ്റെ അടിയിൽ, ട്രെയിനിൻ്റെ അടിയിൽ പോയിട്ടുണ്ടോ? അപ്പോൾ അടിയിൽ പോയിട്ടില്ല. അപ്പോൾ എൻ്റെ ഗാർഡ് പറഞ്ഞു, ഇല്ല, ട്രെയിനിൻ്റെ അടിയിൽ പെട്ടിട്ടില്ല, വേറെ എവിടെ വീണിരിക്കുകയാണ്. പിന്നെ നമ്മളിങ്ങനെ രാത്രി നടന്ന് ട്രാക്ക് കൂടെ പോയി നോക്കിയപ്പോഴാണ് ഇവൻ ഒരു സ്ഥലത്ത് എഴുന്നേറ്റ് നടന്ന് വരുന്നവൻ. അപ്പോൾ അവൻ പറഞ്ഞു, എന്ത് പറ്റിയെന്ന് നിൽക്കുന്നത്? അതില്ല സാർ, സ്ലിപ്പായി പോയി ചപ്പടി വീഴുന്നിട്ടാണ്. അതുകൊണ്ട് പ്രശ്നമില്ല സാർ, വാങ്ങി നമുക്ക് പോലാന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നു ഷൂട്ട് എടുത്തു. അങ്ങനെ നമ്മൾ 20 ദിവസമാണ് ട്രെയിൻ വെച്ച് ഷൂട്ട് ചെയ്യുന്നത്. മമ്മൂക്ക ഇൻ്റർവെല്ലിന് ശേഷമല്ലേ വരുന്നത് ട്രെയിനിൽ? മമ്മൂക്കയുടെ സീൻസ് എല്ലാം നൈറ്റ് സീൻസാണല്ലോ പടത്തിൽ, ട്രെയിനിൽ വരുന്നതെല്ലാം. മമ്മൂക്ക നമ്മൾ 2-3 ദിവസം ഷൂട്ട് ചെയ്യും. മമ്മൂക്കയെ സജസ്റ്റ് ചെയ്യുന്നത് ലാലാണ്, മോഹൻലാലാണ്. ആ ക്യാരക്ടർ നമുക്ക് മമ്മൂക്കയെ കൊണ്ട് ചെയ്യിക്കാമെന്ന് പറയുന്നത്. അങ്ങനെ ഞാനാണ് മമ്മൂക്കയുടെ അടുത്ത് കഥ പറയാൻ ചെല്ലുന്നത്, ആ പടത്തിൻ്റെ കഥ പറയാൻ മമ്മൂക്കയുടെ ചെല്ലുന്നത്. അപ്പോൾ മമ്മൂക്കയുടെ, താൻ മറ്റവൻ്റെ ആളല്ലല്ലോ, താൻ എന്നെ കൊണ്ട് കുഴപ്പിക്കാനുള്ള കുഴപ്പമാണ്. അല്ല, ഞാൻ പറയും, മമ്മൂക്ക ഇതാണ് ക്യാരക്ടർ, ഇത് നമുക്ക് ചെയ്യുന്ന, ഞാൻ ഒന്ന് ആലോചിക്കട്ടു. ആ അവസാനം പുള്ളി വന്ന് രാവിലെ ഞാൻ ചെന്ന് പറയുന്നു, ഉച്ചയായപ്പോൾ ലാൽ സാറ് വിളിച്ചു മമ്മൂക്ക. മമ്മൂക്ക അത് നല്ല ക്യാരക്ടർ, മമ്മൂക്ക ചെയ്യണം കിട്ടുമോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പുള്ളി ജോഷി വിളിച്ചു, ആ ജോഷി ചെയ്യാൻ കിട്ടുമോ, പക്ഷേ നീ എന്നെ അങ്ങ് തരം താഴ്ത്തിക്കളയില്ല അവിടെ കൊണ്ടുവന്നിട്ട്. അങ്ങനെ പുള്ളി വന്നു സ്ക്രിപ്റ്റ് കാണണമെന്ന് പറഞ്ഞു, സ്ക്രിപ്റ്റ് വായിച്ചു, ഓക്കെ ചെയ്യാം എന്ന് പറഞ്ഞു. മമ്മൂട്ടി ആൻറ്റി തന്നെയാണ് അഭിനയിക്കുന്നത് പടത്തിൽ, ലാൽ സാറ് പുള്ളിയുടെ ഫാനും അതും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അങ്ങനെ ഇതിങ്ങനെ ഫുള്ള് നമ്മളിങ്ങനെ ഒരു സ്ക്രിപ്റ്റിൻ്റെ ഡിസ്കഷൻ എടുക്കുമ്പോഴാണ് അന്ന് ന്യൂ വുഡ്ലാൻഡ്സിലാണ് മദ്രാസിൽ വെച്ചിട്ട് ലാൽ സാർ അവിടെ വരുന്നതും. അങ്ങനെ ലാൽ സാർ തന്നെയാണ് ഈ സജസ്റ്റ് ചെയ്യുന്ന ഡെൻറ്റിസ്റ്റിനോട്, അത് നമുക്ക് മമ്മൂക്കയെ കൊണ്ട് ചെയ്യിക്കാം, നിങ്ങൾ പറയുന്നില്ല ഇവിടെ ഞാൻ പറയാമെന്ന്. അപ്പോഴാണ് ജോഷി പറഞ്ഞത്, അല്ലേ നീ ഒന്ന് പോയിട്ട് അവന് പറഞ്ഞു കൊടുക്കുക കാര്യം എന്താണെന്നുള്ളത്. അല്ല, മിക്കവാറും എല്ലാവരുടെയും ഈ കഥ ആർട്ടിസ്റ്റിനെ കൊണ്ട് പറയാൻ പോകുന്നത് ഞാനായിരുന്നു അന്ന്. ഇപ്പോൾ ഡെന്നീസൊക്കെ പറഞ്ഞു വെച്ചാൽ അവർ ഫോണിൽ കൂടെ പറഞ്ഞു നേരിട്ട്. അപ്പോൾ പുള്ളി പറഞ്ഞു, എൻ്റെ നീ നേരിട്ട് എന്ന് പറ അവനോട് കാര്യം. അപ്പോൾ അമ്മക്കൊക്കെ അറിയാം ഞാൻ ലാലിൻ്റെ സൈഡാണ് നിൽക്കുന്ന ഒരുതനാണ് ഏതെന്ന് അറിയാം അമ്മക്കൊക്കെ. അപ്പോഴാണ് അമ്മക്ക് അങ്ങനെ പറഞ്ഞത്, ആ താ മറ്റവൻ്റെ ആളല്ലേ, ഇതാ അവനെ അവളെ കൊണ്ടുവന്ന് എന്നെ കൊച്ചാക്കാനാണ്. ഞാൻ പറഞ്ഞ അങ്ങനെയല്ല അമ്മക്ക്. അത് പിന്നെ ലാലും കൂടെ വിളിച്ച് പറഞ്ഞ്, എല്ലാവരും കൂടെ ഇരുന്നപ്പോൾ അമ്മക്ക് പറഞ്ഞു, ആ ചെയ്യാം നമുക്ക്. അയ്യോ, ആ ട്രെയിനിൻ്റെ അകത്ത് ആ മദ്യപിക്കുന്ന സീനുണ്ടല്ലോ, ഷോ ഷോ ചുമ്മാ ഒരു ഷോ എന്നൊക്കെ പറഞ്ഞ് ലാൽ ഫോട്ടോ എടുക്കുന്നത്, മണിയമ്പിള്ള രാജുവിനെ പറ്റി പറയുന്നത്, ഇവൻ്റെ ഒരു കഥയുണ്ടെന്ന് പറയുന്നതും, സിനിമയാക്കണം അതാണ് അഭിനയിക്കണം. എനിക്ക് അല്ലല്ല, അത് പുള്ളി കയ്യിൽ നിന്നിട്ടതാ.
ചുമ്മാ ഷോ ഷോ. മമ്മൂക്കയ്ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ, മമ്മൂക്കയാണല്ലോ ഇവരെ രക്ഷിക്കുന്നത്, കൊണ്ട് അവസാനം ആ കേസ് നിന്ന് കൊണ്ടുപോകുന്നത്. മമ്മൂക്കയെ അന്വേഷിക്കാനുള്ള പോലീസ് വരുന്നതും കാര്യങ്ങളും ഇതുമൊക്കെ അങ്ങനെ. മമ്മൂക്കയാണല്ലോ ഇവന്മാരെ അവിടുന്ന്. അതിൽ പ്രിയദർശൻ അഭിനയിച്ചിട്ടുണ്ട് ഡയറക്ടറായിട്ട് തന്നെ. നമ്മുടെ മേനക സുരേഷ് അഭിനയിച്ചിട്ടുണ്ട് അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട്. ത്യാഗരാജൻ സിനിമാ ഷൂട്ടിങ്ങിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ജനകരാജ് എന്ന് പറഞ്ഞ തമിഴിലെ ആർട്ടിസ്റ്റ് അതിൽ അഭിനയിച്ചിട്ടുണ്ട്. അതൊരു ഭയങ്കര വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു സിനിമയായിരുന്നു അത്. അത് ഇവർ രണ്ടുപേരും ഉള്ളപ്പോഴും നമുക്ക് ഭയങ്കര ജോളിയായിരുന്നു, രണ്ടുപേരും വളരെ ജോളിയായിരുന്നു. മമ്മൂക്കയും ജാലും ഒക്കെ വളരെ ജോളിയായിട്ട്. ജഗതി ചേട്ടൻ ആ TT ക്യാരക്ടർ അന്ന് മുതൽ പിന്നെ സിനിമാക്കാർക്ക് ട്രെയിനിൽ ടിക്കറ്റിന് വരുന്ന പ്രശ്നമായി, TT കളിയാക്കിയെന്നൊക്കെ പറഞ്ഞു. ട്രെയിനിൽ എന്തുമാത്രം വെള്ളമടിക്കുന്ന സീൻ നമ്മൾ കണ്ടിട്ടുണ്ട് സിനിമയിൽ തന്നെ. നമ്മൾ സാധാരണ ട്രെയിനിൽ കാണാറില്ലേ, TT വെള്ളമടിക്കാറുണ്ട്. ഇപ്പം നമ്മൾ ഞങ്ങളൊക്കെ പണ്ട് സിനിമ വരുമ്പോൾ നമ്മൾ അവിടുന്ന് കയറുമ്പോൾ വെള്ളം അടിക്കാതെ ഒരു കുപ്പി വാങ്ങി വയ്ക്കും, ഒരു പൈൻറ്റ് വാങ്ങി വയ്ക്കും. TT പറയും, സാർ കൊഞ്ച നേരം കഴിച്ച് വാങ്ങി സാർ, നമുക്ക് കൊഞ്ചം ടിക്കറ്റ് ഓക്കെ അല്ലെങ്കിൽ പുള്ളി അങ്ങ് ഓക്കെ ആക്കി തരും. അന്നത്തെ സാഹചര്യം എന്ന് വെച്ചാൽ ട്രെയിൻ നമ്മളുടെ കയ്യിലല്ലേ ഇരിക്കുന്നത്, പബ്ലിക് ഇല്ലല്ലോ അതിൻ്റെ അകത്ത്, നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. നമ്മൾ കൊണ്ട് പിന്നെ ജൂനിയർ ആർട്ടിസ്റ്റ് വേണമെങ്കിൽ നമ്മൾ വിളിക്കും, അത് നമ്മൾ പറയുന്നത്. അതെ, അത് അതിനാണ് നമ്മൾ ഈ പാന്തർ എന്ന് പറയുന്ന സാധനം ഉപയോഗിച്ചത്. അത് മാത്രമേ അതിൻ്റെ അകത്ത് കയറത്തുള്ളൂ, ക്രെയിൻ ഇടാൻ പറ്റില്ല, ക്രെയിൻ കയറത്തില്ല. ഈ പാന്തർ എന്ന് വെച്ചാൽ ഏത് മുടുക്കിലും കൊണ്ടുപോകാൻ പറ്റും അതിനെ, അത് എങ്ങനെ വേണമെങ്കിലും വർക്ക് ചെയ്യും. ഈ ക്രെയിനിൻ്റെ എഫക്റ്റ് നമുക്ക് കിട്ടും അതിൽ. പിന്നെ നമ്മൾ തിരുവനന്തപുരം മുതൽ മദ്രാസ് വരെയുള്ള ഓരോ സ്റ്റേഷനും ഷൂട്ട് ചെയ്തു. നമ്മൾ ആദ്യം നമ്മൾ ഈ സീൻസ് എല്ലാം എടുത്തത് ഷൊർണൂരും പിന്നെ നിലമ്പൂരുമായിട്ടാണ്. ബാക്കി ഈ ഓരോ സ്റ്റേഷൻ കാണിക്കണമല്ലോ, നല്ല ഇതിൻ്റെ സീൻസ് അവിടെ ഇന്നവിടെ എത്തി ചെയ്തെന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രം മുതൽ ട്രിവാൻഡ്രം പുറപ്പെട്ട് ട്രെയിൻ പാലക്കാട് എത്തുമ്പോഴാണ് രാത്രി ആകുന്നത്. അന്ന് സമയം പാലക്കാട് നങ്ങളുള്ളതെല്ലാം നൈറ്റ് എഫക്റ്റാണ്. ജഗതി കയറുന്നത് മുതലാണ് ട്രെയിൻ നൈറ്റ് എഫക്റ്റാണ്. മദ്രാസ് സെൻട്രൽ സ്റ്റേഷൻ നമ്മൾ ഷൂട്ട് ചെയ്തു. ആ സെൻട്രൽ സ്റ്റേഷനിൽ ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്നതും കാര്യങ്ങളും ഇതെല്ലാം അവിടെ ഷൂട്ട് ചെയ്ത്, അവിടെ അവിടെ ഓടുന്നത്, സെൻട്രൽ സ്റ്റേഷൻ്റെ പുറത്തുകൂടെ ഓടിപ്പോയി കാറിൽ കയറുന്നത്, അവിടെ മൈലാപ്പൂരായിരുന്നു ഞങ്ങൾ ഷൂട്ട് ചെയ്തത്. ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ കൂടിയൊക്കെ ചാടി ഓടുന്നില്ലേ, ഹോട്ടലിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത്,